നമസ്കാരം ഫിലിപ്പീൻസ് മുൻ പ്രസിഡന്റ് രമൺ മഗ്സേസയുടെ പേരിലുള്ള പുരസ്കാരത്തിനാണ് കെ കെ ശൈലജയെ പരിഗണിച്ചത് സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ പേരിലാണ് രമൺ മഗ്സേസെ അവാർഡ് ഫൗണ്ടേഷൻ വ്യക്തി എന്ന നിലയിൽ ശൈലജയെ 64ാമത് മഗ്സേസെ അവാർഡിനെ തിരഞ്ഞെടുത്തത് എന്നാൽ മഗ്സേസെ അവാർഡ് നിരസിച്ചത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ താനടക്കം പാർട്ടി നേതൃത്വം ഒന്നിച്ചെടുത്ത തീരുമാനമാണെന്നാണ് കെ കെ ശൈലജ വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്താണ് തീരുമാനമെടുത്തതെന്നും ശൈലജ കൂട്ടിച്ചേർത്തു മഗ്സേസെ അവാർഡിനായി മുൻ മന്ത്രി കെ കെ ശൈലജയെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും അവാർഡ് നിരസിച്ചതിനു പിന്നിൽ സി പി എമ്മിന്റെ ഇടപെടലാണെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് സി പി എം അനുമതിയില്ലാത്തത് കാരണമാണ് അവാർഡ് നിരസിച്ചത് എന്നാണ് സൂചന കോവിഡ് പ്രതിരോധ പ്രവർത്തനം കണക്കിലെടുത്തായിരുന്നു ശൈലജയെ അവാർഡിന് തിരഞ്ഞെടുത്തത് അവാർഡ് സ്വീകരിക്കാൻ ആകില്ലെന്ന് ശൈലജ സംഘാടക സമിതിയെ അറിയിച്ചിരുന്നു എന്നാൽ കോവിഡ് പ്രതിരോധം സർക്കാരിന്റെ കൂട്ടായ പ്രവർത്തനമാണ് എന്ന വിലയിരുത്തലിൽ പാർട്ടി ഇടപെട്ട് അവാർഡ് സ്വീകരിക്കേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു അതേസമയം മഗ്സേസെ അവാർഡ് വിഷയം പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്തിട്ടില്ലെന്ന് സി പി എം കേന്ദ്ര നേതൃത്വം പ്രതികരിച്ചു ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരിൽ ഒരാളാണ് രമൺ മഗ്സേസെയെന്നും പാർട്ടി വൃത്തങ്ങൾ പ്രതികരിച്ചു രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകുന്ന അവാർഡല്ല ഇതെന്നും സി പി എം നേതൃത്വം പ്രതികരിച്ചു കെ കെ ശൈലജ മഗ്സേസെ അവാർഡ് നിരസിച്ചതിനെ തുടർന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് പാർട്ടി തീരുമാനത്തെ തുടർന്നാണ് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ മഗ്സേസെ അവാർഡ് നിരസിച്ചതെന്നാണ് സീതാറാം യെച്ചൂരി പറയുന്നത് കോവിഡ് പ്രതിരോധം സർക്കാരിന്റെ കൂട്ടായ പ്രവർത്തന ഫലമാണ് ശൈലജയെ പുരസ്കാരത്തിന് പരിഗണിച്ചത് വ്യക്തി എന്ന നിലയിലാണ് മഗ്സേസെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെന്നും സീതാറാം യെച്ചൂരി കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ പേരിലാണ് രമൺ മഗ്സേസെ അവാർഡ് ഫൗണ്ടേഷൻ ശൈലജയെ 64ാമത് മഗ്സേസെ അവാർഡിന് തിരഞ്ഞെടുത്തത് എന്നാൽ കോവിഡ് പ്രതിരോധം സർക്കാരിന്റെ കൂട്ടായ പ്രവർത്തനമാണ് എന്ന വിലയിരുത്തലിൽ പാർട്ടി ഇടപെട്ട് അവാർഡ് സ്വീകരിക്കേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്